ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ ഇങ്ങനെ ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന അതിൻ്റെ ആ വലിയ ഹോളുള്ള ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ഭാഗത്താകുമ്പോൾ ഒരുപാട് പറ്റ് ചെറുതായി പോകും, അത്ര വേണ്ട. ഈ ഒരു വലിപ്പമുള്ള ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ മുഴുവനും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ ഇതൊന്ന് പിഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും മൂന്ന് നാല് വെള്ളം അങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർച്ച് ഉണ്ടാവും, എന്ത് വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത്. ഒരു പശപശപ്പ് ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഞാനിതേപോലൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം പിഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് കട്ടയായിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള ഒന്ന് നീളത്തിൽ നിന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എരിവും ഉപ്പും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കൂടിയാലും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ഒരു രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചിക്കൻ വേവിച്ച ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു ഒരു രണ്ട് എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ, അത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് പിച്ചക്കറിയതിന് ശേഷം, വേവിച്ചിട്ട് പിച്ചക്കറിയതിന് ശേഷം ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഇത് ഉരുളക്കിഴങ്ങിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നെല്ല് യോജിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ടിത് റെഡിയായി വന്നോളൂ. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്താലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയി കിട്ടില്ല. കൈ കൊണ്ട് ഒരു കുറച്ച് നേരം ഒന്നിങ്ങനെ കുഴച്ചാൽ തന്നെ ഇത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിക്കോളൂ കേട്ടോ. ഉരുളക്കിഴങ്ങിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും, അത് ഇറങ്ങി വന്നിട്ട് നമ്മളിത് റെഡിയായി വരും. അപ്പോൾ ഇതാ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ നുള്ളിയിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പരിപ്പോടൊക്കെ ചെയ്യുന്നത് പോലെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരുത്തിയിട്ട് വേണമെങ്കിലും അങ്ങനെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി അത് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ എന്താ ഇതേപോലെ ഒന്ന് കയ്യിൽ നുള്ളി ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ട് എന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കരിഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ അടുക്ക തന്നെ നിന്നിട്ട് ഒരു ഭാഗം ആകുന്ന സമയത്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു സോസും കയ്യിലില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല ചായയുടെ ഒപ്പം, ചൂട് ചായയുടെ ഒപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു വെറൈറ്റി സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം പോലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം.
അപ്പം ഞാൻ അത് മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരെണ്ണം പൊട്ടിച്ച് നോക്കാം. പുറം നല്ല ക്രിസ്പിയും ഉള്ളി ചെറുതായിട്ടൊരു സോഫ്റ്റും ആയിരിക്കും. സാധാരണ നമ്മൾ ഉള്ളിവട കഴിക്കുന്നത് പോലെ അതിൻ്റെ കാണാനൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഓളുന്ന ഓപ്ഷൻ സ്വീകരിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.